എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 90 ഡിഗ്രി റിവേഴ്സ് പാർക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ 90 ഡിഗ്രി റിവേഴ്സ് പാർക്കിംഗ് ചെയ്യുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. അവിടെ നിന്ന് ഈ ഒരു സ്പേസിലേക്കാണ് റിവേഴ്സ് എടുക്കുന്നത്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് പാർക്ക് ചെയ്യേണ്ട ആ ഏരിയയിൽ നിന്നും ഏകദേശം ഒരു 2-3 അടി ഡിസ്റ്റൻസിൽ കാറ് വയ്ക്കുക. എന്നിട്ട് കാറ് മുൻപോട്ടേക്ക് എടുത്ത് ഏകദേശം ആ ഒരു ഗ്യാപ്പിൽ നിന്നും ഒരു 2-3 അടി ഡിസ്റ്റൻസിൽ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുക. ഏകദേശം ഒരു 2-3 അടി മുമ്പോട്ടേക്ക് എടുത്താൽ മാത്രം മതി. എന്നിട്ട് ചുറ്റും വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. റിവേഴ്സ് എടുക്കുന്നതിന് മുമ്പ് എല്ലാ ഭാഗവും ശരിക്കും നോക്കണം. ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. ഇപ്പോഴാ കാറും ചുമരും തമ്മിൽ ഏകദേശം ഒരു 2-3 അടി ഡിസ്റ്റൻസാണുള്ളത്. ആ ഡിസ്റ്റൻസ് കറക്റ്റായി ഉണ്ടെങ്കിലേ കറക്റ്റായി 90 ഡിഗ്രി പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ആ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ സ്റ്റിയറിങ് ഫുള്ളായി തിരിച്ചു. ഫുൾ നമ്മൾ വലത്തു ഭാഗത്തേക്കാണ് പോകേണ്ടത്, അതുകൊണ്ട് വലത്തു ഭാഗത്തേക്ക് ഫുള്ളായി സ്റ്റിയറിങ് തിരിച്ചു. ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസിലാണ് ഇപ്പോഴും വണ്ടി എടുക്കുന്നത്. ആ ഡിസ്റ്റൻസ് കറക്റ്റ് ആണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലും അതേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഭാഗത്തേക്കും ഇടയ്ക്കിടെ നോക്കണം. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോഴൊരു തൂണുണ്ട്, അതിൽ നിന്നും കൃത്യം ഡിസ്റ്റൻസിലാണോ എന്ന് ഉറപ്പ് വരുത്തണം. മെല്ലനെ മെല്ലനെ റിവേഴ്സ് എടുക്കാം. എപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ മെല്ലനെ എടുത്താൽ മതി. എല്ലാ ഭാഗവും എല്ലാ മിററിൽ കൂടിയും നോക്കണം. റിവേഴ്സ് എടുക്കുമ്പോൾ മുമ്പിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. റിവേഴ്സ് എടുക്കുമ്പോൾ ഫ്രണ്ട് ഭാഗവും അതേപോലെ തന്നെ തിരിഞ്ഞു വരും, ആ ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ വണ്ടിയുടെ ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തും ഏകദേശം ഈക്വലാണ് സ്പേസ്. ഇങ്ങനെ വേണം 90 ഡിഗ്രി പാർക്ക് ചെയ്യുമ്പോൾ. രണ്ട് ഭാഗത്തും ആ ഒരു ഗ്യാപ്പ് എപ്പോഴും കീപ്പ് ചെയ്യണം, എന്നാലേ കറക്റ്റായി പാർക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പോഴേകദേശം രണ്ട് ഭാഗത്തും ഒരേപോലെ ഗ്യാപ്പ് വന്നു. ഇനി നമ്മൾ സ്റ്റിയറിങ് സ്റ്റഡി ആക്കി കൊടുക്കുകയാണ്. സ്റ്റിയറിങ് നേരെ ആയതിന് ശേഷം എല്ലാ മിററുകളിലൂടെയും സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും വന്ന് അടിക്കുമോ അതൊക്കെ ചെക്ക് ചെയ്ത് മെല്ലനെ മെല്ലനെ റിവേഴ്സ് എടുക്കാം. ഇത്രയും കാര്യമേ റിവേഴ്സ് എടുക്കാനുള്ള കാര്യമുള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.